നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ വീടുകളെയും അടുക്കള മാലിന്യങ്ങൾ വെറുതെ വലിച്ചെറിയരുത്. അത് വെച്ച് നമുക്ക് വളമുണ്ടാക്കാൻ പറ്റും. ആ വളം കൊണ്ട് നമ്മുടെ അടുക്കള തോട്ടങ്ങളും പൂന്തോട്ടങ്ങളും മനോഹരമാക്കാൻ പറ്റും. പൈസ കൊടുത്ത് വളം മേടിച്ച് ഉപയോഗിക്കേണ്ട അവസ്ഥയിൽ നമുക്ക് മാറാൻ പറ്റും. അതിനെ കുറിച്ച് ഋഷിത നമ്മളോട് സംസാരിക്കും. നമ്മുടെ അടുക്കളയിൽ ബാക്കി വരുന്ന ഭക്ഷ്യവശങ്ങൾ സാധാരണ നമ്മൾ പുറത്തേക്കാണ് വലിച്ചെറിയാറ്. അത് ഫലപ്രദമായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള അതിൻ്റെ ഒരു ഡെമോ ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കെട്ടി വലിച്ച് കൊണ്ടുവന്ന് നിങ്ങളെ കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ വേസ്റ്റിൻ്റെ. അതിലൊരു പരിഹാരം ഇങ്ങനെയെങ്കിലും ഒന്നും ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ വരെ വേസ്റ്റിട്ടുള്ള ഡ്രമ്മാണിത്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്മെല്ല് വരുന്നുണ്ടോ? സ്മെല്ലുണ്ടോ? ഒരു കുഴപ്പമില്ല, അതാണ് അതിൻ്റെ ഇതിൻ്റെ പ്രത്യേകത. ഇതിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വേസ്റ്റ്, നമ്മുടെ അടുക്കളയിൽ ബാക്കി വരുന്ന എല്ലാ വേസ്റ്റും പ്ലാസ്റ്റിക് ഒഴികെ എല്ലാം നമുക്ക് ഈ ഒരു ഡ്രമ്മിൽ, ഇത് ഇന്നലെ വരെ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് ഇട്ടിരുന്ന സംഭവമാണിത്, അതിലേക്ക് വെറുതെ ഇടുക. അതേ നമ്മുടെ എല്ലാ വേസ്റ്റും എന്ത് വേസ്റ്റ് ഉണ്ടോ അതെല്ലാം ഇടാം. ഒന്നും വേർതിരിക്കേണ്ട, മുട്ടത്തോടായാലും അതേപോലെ ഉള്ളിത്തൊലി, നാരങ്ങത്തൊലി, എന്ത് സംഭവം ഉണ്ടായിക്കോട്ടോ ഇതിൽ നമുക്ക് ഇടാവുന്നതാണ്. വളരെ സിമ്പിൾ അല്ലേ? ഇടാൻ പറ്റിയ ബുദ്ധിമുട്ടുണ്ടോ? ഇതൊരു സാധനം ഇടയിൽ ഈ ഡ്രമ്മിൽ ഇടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏത് ഡ്രമ്മായാലും കുഴപ്പമില്ല. ഇത് ഞാൻ കുറച്ച് വൃത്തിയുള്ള ഡ്രം എടുത്തുള്ളൂ. ഏതാണ് ഡ്രം? ഇത് വേസ്റ്റ് ഇടുന്ന സാധനം എന്ന് വെച്ചിട്ട് വേസ്റ്റ് ആക്കി കളയരുത്. ഏതെങ്കിലും ഒരു മൂലക്കിലിട്ട് അത് കച്ചറാക്കി കളയാതെ ഇതേപോലെ ഭംഗിയുള്ള കുറച്ച് വൃത്തിയുള്ള ഡ്രമ്മുകളൊക്കെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ അതിനൊരു ഭംഗി വരെയും ചെയ്യും. നമുക്ക് അതിൽ വേസ്റ്റ് ഇടാൻ തോന്നും, മനസ്സിലായോ? അപ്പൊ നമ്മുടെ വേസ്റ്റ് ഇതിലിട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇത് കണ്ട, ഇത് ചകിരിച്ചോറാണ്. ഇത് ഇവിടെ 100 രൂപക്ക് ഒരു ചാക്ക് കിട്ടും. നമ്മുടെ ഈ ഭാഗത്ത് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചാക്ക് കിട്ടുന്നതാണ്. ഇതൊന്ന് ഇട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രേ പണിയുള്ളൂ. അതവിടെ ഇരുന്നിട്ട് അതിൽ ബ്ലാക്ക് സോൾജർ ഫ്രൈ എന്ന് പറയുന്ന ഒരു ഈച്ചയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബ്ലാക്ക് സോൾജർ ഫ്രൈ? അല്ല കേട്ടിട്ടുണ്ടോ? ഇല്ല. കഴിഞ്ഞ 7 വർഷം മുമ്പ് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ ഒരു ഗ്രീൻ ഫീൽഡിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് ഞാൻ ബ്ലാക്ക് സോൾജർ ഫ്രൈ ലാർവകളെ കുറിച്ചും അതിൻ്റെ ഈച്ചകളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഇത് ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ബ്ലാക്ക് സോൾജർ ഫ്രൈ വന്ന് മുട്ടയിടാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെയുള്ള സ്ക്രബ്ബറുകൾ വെച്ചെടുത്തിട്ടുള്ളത്. ഇതുണ്ടല്ല, നിങ്ങൾ കാണുന്നുണ്ടോ സ്ക്രബ്ബറുകൾ? കാണുന്നില്ലേ? ഈ സ്ക്രബ്ബറുകളുടെ ഉള്ളിൽ വന്നിട്ട് അവർ എഗ് ചെയ്യും ഈ ഫ്ലൈസ്. നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ളതാണ്, അതിന് പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ വേസ്റ്റ് ഇടുമ്പോൾ അവരുടെ ഈ ഗന്ധം ആകർഷിച്ച് വന്ന് ഈ ഫ്ലൈസുകൾ ഇതിൽ ധാരാളം മുട്ടയിടും. ഈ മുട്ടയിട്ട് 4 ദിവസം കഴിഞ്ഞാൽ ഈ പുഴുക്കൾ വിരിഞ്ഞ് ധാരാളം പുഴുക്കൾ ഉണ്ടാവും, ചെറിയ ചെറിയ പുഴുക്കൾ കാണാം. ഈ പുഴുക്കളാണ് നമ്മളെ ഭക്ഷ്യാവശിഷ്ടങ്ങൾ കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നത്. അവർ ഭക്ഷിച്ച് അതിനെ കമ്പോസ്റ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് കമ്പോസ്റ്റ് ആക്കി മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഹൈ പ്രോട്ടീൻ അടങ്ങിയ പുഴുക്കളെ ലഭിക്കുന്നു. ഹൈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രോട്ടീനുള്ള ഭാവിയിൽ നമ്മൾക്കടക്കം കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണ് ഈ പുഴുക്കൾ. ഇതിനോട് വെറുപ്പ് പാടില്ല. ഇതിനെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര വെറുപ്പൊക്കെ തോന്നും. വെറുപ്പും അറപ്പൊക്കെ മാറ്റി ഇതിനെ പരമാവധി ഉപയോഗപ്പെടുത്താം. ഇതിലിപ്പോൾ കണ്ടില്ലേ ഒരുപാട് പുഴുക്കളുണ്ട്? നിങ്ങൾക്ക് വന്നാൽ കാണാൻ സാധിക്കാം, ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കാം. ആ നല്ല മതി. ഇതണ്ട ഈ പുഴുക്കളെ നമുക്ക് ഈ ഇതിലിട്ട് കഴിഞ്ഞാൽ ഈ പുഴുക്കൾ മാത്രം ഇതിൽ വീഴും. ഇത് കണ്ട ഈ പുഴുക്കൾ മാത്രമായിട്ട് ഈ ഡബയിൽ വിടും. ഇതിനെടുത്തിട്ട് നമ്മുടെ കോഴികൾക്ക് കൊടുത്ത് നോക്കൂ, ദിവസവും നമുക്ക് കോഴിമുട്ടകൾ കിട്ടും, മനസ്സിലായോ? ഈ പുഴുക്കളെ നമ്മൾ ഇതേപോലെ കളക്ട് ചെയ്തിട്ട് കോഴികൾക്ക് വെറുതെ കൊടുത്താൽ 50% തീറ്റ ചെലവ് ലാഭിക്കാം, മനസ്സിലായോ? തീറ്റ ചെലവ് പരമാവധി കുറച്ച് ഈ പുഴുക്കളെ നമ്മൾ നേരെ കോഴികൾക്ക് കൊടുക്കാം, മത്സ്യങ്ങൾക്ക് കൊടുക്കാം, അങ്ങനെ പക്ഷികൾക്ക് കൊടുക്കാം. എല്ലാവരും കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾ ഹെൽത്തി ആവുകയും ചെയ്യും, നല്ല ഭംഗിയുള്ള തൂവലുള്ള കോഴികളെ കിട്ടുകയും ചെയ്യും. അവർ ദിവസവും നമുക്ക് നല്ല നല്ല കോഴിമുട്ടകൾ കിട്ടുകയും ചെയ്യും. അപ്പം അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ഇങ്ങനെയുള്ള സിമ്പിൾ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ 2 ഡ്രമ്മുകൾ വെക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു ഡ്രമ്മ് നിറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ വെക്കുക. ഇതിപ്പോൾ 1 മാസമായിട്ട് നിറഞ്ഞു വെച്ചിട്ടുള്ള ഡ്രമ്മുകളാണ്. ഇത് കണ്ടില്ലേ? ഇത് ഞങ്ങളുടെ വടക്കളയിൽ ബാക്കി വരുന്ന ഭക്ഷ്യാവശിഷ്ടങ്ങളും കോഴി വേസ്റ്റും അതൊക്കെ ഇട്ടിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും ദുർഗന്ധമുണ്ടോ? എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒക്കെ പൗഡർ രൂപത്തിലായിട്ടില്ലേ?
ഒന്നും ചെയ്തിട്ടില്ല. ഈ ചരിച്ചോറ് മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളൂ, നമ്മുടെ വേസ്റ്റിന്റെ കൂടെ ചരിച്ചോറ് മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വരുന്ന ഈ കമ്പോസ്റ്റ് എല്ലാം മുട്ടത്തോട്, ചെറുനാരകത്തോട്, ഉള്ളിത്തൊലി എല്ലാം ബാക്കി വരെ ഒന്നും വെറുത്തിരിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഇട്ടുള്ളൂ. നിങ്ങൾക്ക് എന്റെ ദിവസത്തെ രമ്മ എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിലിട്ടാ മതി, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളം പാടില്ല എന്നുള്ളതാണ്, അതിനു വേണ്ടിയിട്ടാണ് തുറന്നു വെക്കുന്നത്. ഒരു കാരണവശാലും വെള്ളം പാടില്ല, അതിനു വേണ്ടിയിട്ടാണ് തുറന്നു വെച്ചിട്ട് ചരിച്ചോറ് ചേർക്കുന്നത്. ചരിച്ചോറ് ചേർക്കുന്നത് കാരണം തുറന്നു വെച്ച് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. ഓരോ തവണ വേസ്റ്റ് ഇടുമ്പോൾ പഴയ വേസ്റ്റിൽ, ഇപ്പൊ നമ്മൾ പുതിയ ഒരു വേസ്റ്റ് ഇടുന്നതിന് മുന്നേ പഴയ വേസ്റ്റിൽ ഒന്ന് ചരിച്ചോറ് മിക്സ് ചെയ്തിട്ട് പുതിയ വേസ്റ്റ് ഇട്ട് കൊടുക്കുക, അപ്പൊ പുഴുക്കൾ തിന്നാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് ഇതേപോലുള്ള നെറ്റ് ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്താൽ മതി. അതിന്റെ ഇടയിൽ ഇതേപോലുള്ള സ്ക്രബ്ബറുകൾ ഒന്ന് വെച്ചുകൊടുക്കാം അവർക്ക് അഗ് ചെയ്യാനുള്ള. ഇതിപ്പോ കഴിഞ്ഞ ഇതിപ്പോ ഇതിൽ താഴെ പുഴുക്കളൊക്കെ വീണിട്ടുണ്ട്, അതിങ്ങോട്ട് എന്നാക്കി കഴിഞ്ഞാൽ ആ വേസ്റ്റ് അതിൽ വിടുന്നു, പുഴുക്കൾ ഇവിടെ കിട്ടുന്നു. ഇതിനെടുത്തിട്ട് നമുക്ക് കോഴികൾക്ക് കൊടുക്കാം. നല്ല വളമായിട്ടുള്ള ഈ സംഭവം ഉണ്ടല്ല നമ്മുടെ പച്ചക്കറികൾക്ക്, അതുപോലെ ഫ്രൂട്ട്സിന്റെ തൈകൾക്ക്, 5 കാശിന് നമുക്ക് പുറത്തുനിന്ന് വളമാക്കേണ്ടി വരില്ല. വീട്ടിൽ ഇത് ഒരു ഡ്രമ്മ് ഉണ്ടെങ്കിൽ 1 കാശും നമുക്ക് പുറത്തുനിന്ന് വളത്തിന് വേണ്ടി കാശ് ചിലവാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാ ഫ്രൂട്ട്സിന്റെ തൈകൾക്കും ഒന്ന് ഇട്ട് നോക്ക്, ഞങ്ങൾ അവിടെ വന്നാൽ കാണാം നിങ്ങൾക്ക്. ഞങ്ങൾ വേറെ പുറത്തുനിന്നൊന്നും വാങ്ങിക്കുന്നില്ല, ഈ കമ്പോസ്റ്റ് മാത്രം ഉപയോഗിച്ചിട്ട് ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്. റംബുട്ടാനായാലും അബിയു അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല ഫ്രൂട്ട്സുകൾ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിച്ച് ഭക്ഷിച്ച് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ രോഗനിർണ്ണം നമ്മുടെ അടുത്ത് വരില്ല. കൊറോണ എല്ലാം ഒരു സാധനം നമ്മുടെ അടുത്തേക്ക് വരില്ല. നമ്മുടെ ഈ ഗ്രീൻ ഫീൽഡിലെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇന്ന് തന്നെ ഇതേപോലുള്ള ഡ്രം വെച്ച് നിങ്ങൾ കമ്പോസ്റ്റ് ഉണ്ടാക്കൂ, പുഴുക്കളെ ഉൽപ്പാദിപ്പിക്കൂ. ഈ പുഴുക്കൾ എന്ന് പറഞ്ഞാൽ ഇനി 50 വർഷം കഴിയുമ്പോൾ നമ്മുടെ തലമുറ അവർക്ക് പ്രോട്ടീൻ സോൾസ് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവകളാണ്. ഇതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഈ ലാർവകളെ 130 ഏക്കറിൽ സോയാബീൻ കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോട്ടീൻ സോഴ്സ് നമ്മളിതിനെ 1 ഏക്കറിൽ കൃഷി ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ ഭാവിയിൽ നമ്മളെ ഫിഷ് ഫീഡായാലും പശുവിൻ്റെ തീറ്റ ആയാലും കോഴിത്തീറ്റ ആയാലും വരുന്നത് ഈ പുഴുക്കളാണ്. അപ്പം ഇതിനെ പരമാവധി ഉപയോഗപ്പെടുത്താം, മനസ്സിലായ? ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും കുടുംബത്തിലെല്ലാവരും നമ്മുടെ ഈ ഗ്രീൻ ഫീൽഡിൻ്റെ ഇവിടുന്ന് തന്നെ തുടക്കം കുറിക്കുക. നമ്മുടെ ഈ ആറാം വാർഡല്ലത് മൂന്നും നാലും വാർഡ് മറ്റുള്ള വാർഡുകൾക്ക് ഒരു മാതൃകയാവണം, മനസ്സിലായ? ഇന്ന് തന്നെ നിങ്ങളൊരു മാതൃക കാണിച്ചിട്ട് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അതുപോലെ നമ്മുടെ കേരളത്തിലും ലോകം മുഴുവനും ഇതൊരു മാതൃക കാണിച്ചു കൊടുക്കണം. അതിന് നമ്മൾ ഈ ഗ്രീൻ ഫീൽഡ് തുടക്കം കുറിക്കുകയാണ്. അപ്പൊ നിങ്ങള് തയ്യാറല്ലേ? അല്ലേ? ആരും തയ്യാറല്ല, ആർക്കും താല്പര്യമൊന്നുമില്ല. വേസ്റ്റിന്റെ സംഭവമല്ലേ, ഒരാൾക്കും താല്പര്യം ഉണ്ടാവില്ല. ഇതിന് പണിയൊന്നുമില്ലല്ലോ. നമ്മുടെ അടുക്കളയില് ബാക്കിയുള്ളത് കൊടുത്ത് കൊട്ടലും വേണ്ടല്ലോ, വേറെ വേർതിരിക്കാനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പുഴുക്കളെ വേർതിരിക്കാൻ എത്ര ഈസി ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ എല്ലാവരും ശ്രമിക്കുക, മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഇനി സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ വെള്ളം താഴെ ഇതിന്റെ മൂടിയാണ് നമ്മൾ താഴെ വെച്ചിട്ടുള്ളത്, കണ്ടില്ലേ? അതിന്റെ മൂടി, ഇതിന്റെ മൂടി താഴെ വെച്ച് അത്രയും നമുക്ക് കുറക്കാലോ, ഇതിന്റെ ചെലവ് കുറക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് സ്റ്റൂളിന്റെ മേലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഇതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഉറുമ്പിന്റെ ശല്യം, ചെറിയ ഉറുമ്പുകൾ വന്നിട്ട് നമ്മുടെ ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈസിന്റെ എഗ്ഗൊക്കെ തിന്ന് നശിപ്പിക്കും. അത് നശിപ്പിക്കാതിരിക്കാൻ അടിയിൽ ഓട്ട പാടില്ല, ഓട്ടേ വേണ്ട. വെള്ളമില്ല, ഇത് വെറുതെ ഇവിടെ ഒഴിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ പൈപ്പ് വെള്ളമാണ്, ഉറുമ്പ് വരാതിരിക്കാനുള്ള വെള്ളമാണ് അത്. വെള്ളത്തിന്റെ പരിപാടി ഇല്ലേ, വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിൽക്കാൻ പറ്റില്ല, ഈ പരിസരത്ത് നിൽക്കാൻ പറ്റില്ല, സ്മെല്ലെടുത്ത് ദുർഗന്ധം, ആകെ പ്രശ്നങ്ങളാണ്. സാധാ എന്ത് ചരിച്ചോറായാലും മതി, ട്രീറ്റ് ചെയ്ത് വേണമെന്നില്ല, സാധാ ചരിച്ചോറ് മതി. സാധാ ചരിച്ചോറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇപ്പൊ നല്ല കമ്പോസ്റ്റ് ആയി കിട്ടില്ല അത്. ആ ചരിച്ചോറ് പരമാവധി ഉപയോഗപ്പെടുത്തി എല്ലാ രീതിയിലും ഉപയോഗപ്പെടുത്തില്ലേ? അപ്പൊ ഇതിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ, നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചോദിച്ചോളൂ. ഇതിനെ പറ്റി നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആണ്, വേറെ പ്രത്യേകിച്ച് പുറത്തുനിന്ന് വന്നുള്ളതല്ല. നമ്മള് വേസ്റ്റ് ഇടുമ്പോ ഉണ്ടാകുന്ന പുഴുക്കൾ തന്നെയാണിത്. ചരിച്ചോറ് കുറച്ചധികം ഇട്ട്, വേസ്റ്റിന്റെക്കാൾ കുറച്ചധികം ഇരട്ടിയിട്ടിട്ട് ഒന്നും മിക്സ് ചെയ്യണമെന്നല്ല. അപ്പൊ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടും, ഡ്രൈ ആയിട്ട് കിട്ടും. ഏതാ ചേച്ചോറ് വാങ്ങിക്കണം, ഇവിടെ വാങ്ങിക്കാം കേട്ടോ, 100 രൂപ ഉള്ള ചാക്കി. ഇത് കണ്ടില്ലേ,
കൂടുതലിട്ടെടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യം കൂടി ഉണ്ടാവും. ഈ പുഴുക്കളല്ലാതെ പുഴുക്കൾക്ക് തിന്നാൻ പറ്റാത്ത ഈ പഴത്തൊലി, നാരങ്ങത്തൊലി, ഇതൊക്കെ ഈ ബാക്ടീരിയയിലാണ് കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നത്. അപ്പം അതിന് ഡ്രൈ ആയിട്ടുള്ളൊരു കുറച്ച് ഏർപ്പുള്ള ഒരു അവസ്ഥ ഉണ്ടായി കൊടുത്തു കഴിഞ്ഞാൽ ബാക്ടീരിയകളുടെ പ്രവർത്തനം കൂടി നടക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ആക്കി. ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞാണ് ഇത് വെച്ചിട്ടുള്ളത്. അത് കണ്ടില്ലേ, ഒരു വിധമൊക്കെ കമ്പോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു മാസം കഴിഞ്ഞിട്ടുള്ള എല്ലാം ഇതുപോലെ കിട്ടും. മനസ്സിലായോ? ഇതാണ്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക, ഒന്നും നോക്കാനില്ല. ഇത് മണ്ണായിട്ട് മിക്സ് ചെയ്ത് ഗ്രോ ബാഗ് നിറച്ചെടുത്ത് പച്ചക്കറി ഉണ്ടാക്കിയൊക്കെ, വേറൊന്നിൻ്റെ ആവശ്യമില്ല. എന്തിനാ വെറുതെ കാശുകളാണ്? അപ്പം ഈ സംഭവം വളരെ ഇതിൽ വെള്ളം തന്നെ പുറത്തേക്ക് പോകുന്നില്ലാത്തതുകൊണ്ട് വളരെ നല്ല ഡോസുള്ള വളമാണിത്. ഒന്നും പുറത്തേക്ക് പോകുന്നില്ല. അപ്പം ഇത് പരമാവധി പോയി, ഇത് 5 കാശ് ചിലവില്ലാതെ കിട്ടുന്നല്ലത്. ഒന്ന് ഉപയോഗപ്പെടുത്താൻ എത്ര ബുദ്ധിമുട്ടുണ്ടാകും? പുഴുക്കളോട് കൂടി ഉപയോഗിക്കാം. പുഴുക്കളെ കൊണ്ട് യാതൊരു ഉപദ്രവമില്ല നമുക്ക്. മറ്റുള്ള അങ്ങനെ ഇട്ട് കൊടുത്തോളൂ. അതിലിപ്പോൾ മറ്റുള്ള പക്ഷികളൊക്കെ വന്ന് കഴിച്ചോളും പുഴുക്കളെ. പിന്നെ അവർ കുറേ ഫ്ലൈസായി മാറും. അവർ ഒളിഞ്ഞിരുന്നിട്ട് കുറേ വീണ്ടും ഈച്ചയായി മാറും. ഈച്ച എന്ന് പറയുന്നത് ഉപദ്രവമുള്ളതല്ല. മീനിൻ്റെ ഇറച്ചി വേസ്റ്റ് എല്ലാം ഇടാം. ഒന്നും ഒഴിവാക്കണ്ട, നിങ്ങളൊന്നും പുറത്തേക്ക് കളയണ്ട. മൂടിയൊക്കെയരുത്. ഇതേപോലുള്ള വല കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ മറ്റേ കാക്കകളുടെയൊക്കെ ശല്യം കുറയും. ഇങ്ങനെ വെച്ചാൽ മതി. ഇത് വെച്ചു കൊടുക്കണം, കാരണം അവർ ആ ഈച്ച വന്ന് മുട്ടയിടാൻ വേണ്ടിയിട്ട്. ഇപ്പം മണമുണ്ടോ? ഇത് ഇന്നലെ വരെ ഞങ്ങൾ വേസ്റ്റ് ഇട്ടിരുന്ന സാധനമാണ്. ഞാനൊരു വീട്ടിൽ നിന്ന് എടുത്തോളുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇതിൽ കഷ്ടപ്പെട്ട് കൊടുത്ത് നിങ്ങളെങ്കിലും ഒന്ന് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടാണ്. അല്ലാണ്ട് എനിക്കിത് കൊണ്ടുവരാൻ ഒരു കാര്യമൊന്നുമില്ല. മനസ്സിലായ? ഓ, ഇതിവിടെ സി കെ ട്രേഡേഴ്സിലേ മൂന്നാം കല്ല്, അവിടെ കിട്ടുന്നുണ്ട്. അവിടുന്ന് വാങ്ങിച്ചാൽ മതി. ഇത് 500 രൂപയാണ്. ഇപ്പോൾ 250 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആൾക്കാരെ ഡിമാൻഡായപ്പോ 500 രൂപ. ചോദിച്ചോളൂ. സെറ്റ് ചെയ്യാനൊന്നുമില്ല, രണ്ട് ഡെമോ വാങ്ങിച്ചു വെക്കലേ ഉണ്ടല്ലോ. ഇതൊന്ന് രണ്ട് കൊല്ലം അവിടുന്ന് തന്നെ വാങ്ങിച്ചു വരും. അതൊന്ന് നോട്ടാക്കി വെക്കലേ വേണ്ടല്ലോ. ഇത് കെമിക്കൽ വരുന്നതാണ്, പോളിമറിന്റെ കെമിക്കൽ വരുന്നതാണ്. അതിവിടെ കിട്ടും, മൂന്നാം കല്ല് കിട്ടും. 500 രൂപയാണ് ഇപ്പൊ വില, ഒന്നിന് വില ഒരെണ്ണത്തിൽ. പക്ഷെ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാം. ഇത് ഇന്നലെ ബക്കറ്റായാലും മതി, നമുക്കുള്ള സാധനം ഇത് തന്നെ വേണം. ഇത് കാലകാലം ഉപയോഗിക്കാം. ഇതാകുമ്പോ കൂടുതൽ കാലം ഉപയോഗിക്കാം. ഇനി ഇത് കിട്ടില്ല എന്ന് ചോദിച്ചിട്ട് വന്ന് 100 രൂപയുടെ പോട്ടുകളില്ല, ചെറിയ പോട്ടുകൾ ബക്കസ്. അതന്നെ കിച്ചൺ വേസ്റ്റ് ഇടന്നെ, വേറെ ഒന്നും ഇടണ്ട. കിച്ചൺ വേസ്റ്റ് മാത്രം ചോദിച്ചോളൂ. പറഞ്ഞില്ലേ, പച്ച നമ്മുടെ വീട്ടിലുള്ള എല്ലാം, ചോറ്, കഞ്ഞി, കറി ബാക്കി വന്നത്, ഇറച്ചിക്കറി ബാക്കി വന്നത്, എന്തുണ്ടോ എല്ലാം ഇട്ടോളൂ. ഒന്നും ഒഴിവാക്കണ്ട. കരിയിലടാ, കരിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിഞ്ഞു പോകും. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളൂ. വെള്ളം പാടില്ല, വെള്ളം അതിട്ട് ചരിച്ചോറ് ചേട്ടൻ മിക്സ് ചെയ്ത് കറി അഡീഷണൽ ആയിട്ട് വെള്ളം ഒഴിക്കേണ്ടിരുന്നാൽ മതി. കറിയിലെ ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. അതിലെങ്ങനെ വെള്ളം വരുന്നത്? ആ വെള്ളമില്ലാണ്ട് ഇട്ടാൽ മതി. വെള്ളം പരമാവധി വെള്ളം ഇടാതെ ഉപയോഗിക്കും. വെള്ളം ഇട്ട് കഴിഞ്ഞാൽ ദുർഗന്ധം വരുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓളൊന്നും വേണ്ട, വെറുതെ പാത്രം വെച്ചാൽ മതി. ഓളേ വേണ്ട, മനസ്സിലായോ? ഒരു പരിപാടിയില്ല. നെറ്റ് വേണത്, ഇതൊന്നും വേണമെന്നില്ല. വെറുതെ ഒരു നെറ്റ് വെച്ചാൽ മതി. കാക്കകളുടെ ശല്യം, മറ്റു പക്ഷികളൊക്കെ ചിലപ്പോൾ വന്ന് കൊത്തിയിട്ട് പുറത്തേക്ക് ഇടും. ഹോള് വേണം, എയർ സർക്കുലേഷൻ നടക്കണം, വായു സഞ്ചാരം വേണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കവർ വെച്ച് കഴിഞ്ഞാൽ ഈർപ്പുണ്ടാവും. കവർ വെക്കാതിരിക്കുന്നല്ലേ, ഇതേപോലെ തുറന്നിരിക്കണം. നിറയുന്നവരെടാ, നിറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യുക, അടുത്തത് ഇട്ട് തുടങ്ങാം. പിന്നെ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് കമ്പോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. ഇതിപ്പോ ഒരു മാസമായിട്ടുള്ളതാണിത്. ഇനി ഒരു മാസം കൂടി ഇടയില്ല. ഇതിങ്ങനെ താഴ്ന്നു താഴ്ന്നു പോകും. ഇട്ട് കൊടുക്കുന്നവർ താഴ്ന്നു, അവർ പുഴുക്കളിൽ നിന്ന് താഴ്ന്നു താഴ്ന്നു പോകും. ഇനി ഒരു മാസം കൂടി ഇതിലിടാം. അപ്പൊ 2 മാസം ആകുമ്പോഴേക്കും ഇത് പക്ക കമ്പോസ്റ്റ് ആയി മാറും. അപ്പൊ അതെടുത്ത് ഉപയോഗിക്കുക. എന്നിട്ട് ഇതിൽ വീണ്ടും വേസ്റ്റ് ഇട്ട് തുടങ്ങുക. പിന്നെ അതുപോലെ 2 മാസം ഇത് നിർത്തി കഴിഞ്ഞാൽ അതിലിതാണ്. കൂടുതൽ വേസ്റ്റും പുഴുക്കളെയും വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഡ്രമ്മുകൾ വെച്ചാൽ മതി. ചകിരി ചോറ് വേണോ? പുഴുക്കളെ ഇതാ ഇതാ, ഈ പുഴുക്കളെ കണ്ട, ഈ പുഴുക്കളെ കണ്ട, പുഴുക്കളെ കണ്ട, ഇതാണ് പുഴുക്കള്. ഹൈ പ്രോട്ടീൻ അടങ്ങിയ പുഴുക്കൾ കണ്ട. ഇത് നമുക്കടക്കം കഴിക്കാം കേട്ടാ. ഇത്രയും നല്ല സാധനം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്താം. ഈ പുഴുക്കൾ എന്ന് പറഞ്ഞാൽ ഹൈ പ്രോട്ടീൻ അടങ്ങിയ സാധനമാണ്. ഇത് കോഴികൾക്ക് കൊടുത്തു നോക്കുന്നുണ്ട്. കോഴികളില്ലെങ്കിൽ പുറത്തേക്ക് പൊക്കോട്ടെ. മത്സ്യങ്ങളുണ്ടോ? മത്സ്യങ്ങൾ കൊടുക്ക്, മത്സ്യങ്ങൾ കൊടുത്തോളൂ.
ഒന്നില്ലെങ്കിൽ ചെടികൾ കടക്കലിട്ടോളൂ, അത് അവർ പുറത്തേക്ക് പോയിട്ട് ഫ്ലൈസ് ആയിക്കോളും, മറ്റുള്ള പക്ഷികളൊക്കെ വന്ന് കഴിച്ചോളും, കാക്കയും പക്ഷികളൊക്കെ വന്ന് കഴിച്ചോളും, അതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടില്ല. മറ്റു ജന്തുക്കളൊക്കെ പ്രാവുകൾക്ക് കൊടുക്കാം, എല്ലാ പക്ഷികൾക്കും കൊടുക്കാം, കഴിക്കാത്തവർക്കൊന്നും മിക്സ് ചെയ്ത് പൊടിച്ചു കൊടുത്താലും മതി, തീറ്റയുടെ കൂടെ പൊടിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഇതിന് ഇഷ്ടമാണോ മക്കളെ? കൊടുക്കണ വേണോ? ഏ ഇതിഷ്ടമാണോ? കണ്ട, ഇതിനൊന്നും അറപ്പ് വേണ്ട, ഇനി കണ്ടില്ലേ, അറപ്പേ വേണ്ട. പുഴുക്കൾ നമുക്ക് കയ്യിലെടുത്തിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള പുഴുക്കളാണ്. ഇതിൻ്റെ ഉള്ള അറപ്പ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ വളരെ സിമ്പിളായിട്ട് കമ്പോസ് ചെയ്യാൻ പറ്റും.